ജോസ് വിഭാഗത്തിന്റെ തന്ത്രങ്ങൾ തുറന്നുപറഞ്ഞ് എൻ ജയരാജ് എംഎൽഎ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകൂ എന്നും എൻ ജയരാജ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തിയും കരുത്തും ഒക്കെ ഞങ്ങൾക്ക് വീണ്ടെടുക്കാനും അത് കൂടുതൽ പ്രവർത്തിക്കാനുമുള്ള ഒരു വേദിയാണ്. രണ്ട് മാസം ഞങ്ങൾക്ക് നല്ലൊരു ഒരു പീരീഡാണ്. അപ്പോൾ ഈ പീരീഡിൽ ഞങ്ങൾ പാർട്ടിയെ കുറേ കൂടി ശക്തമാക്കും. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ മറ്റ് സംവിധാനങ്ങൾ ഞങ്ങളോടൊപ്പം ആരെങ്കിലുമൊക്കെ വരും. പഞ്ചായത്തിൽ ശക്തി തെളിയിച്ചാൽ മുന്നണികൾ ജോസ് വിഭാഗത്തെ തേടിയെത്തും എന്നും ജയരാജ് എം എൽ എ പ്രതികരിച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നണിയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാവുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പല്ലേ? തീർച്ചയായും ആ മനസ്സിലിരിപ്പാണ് ഡോക്ടർ എൻ ജയരാജ് വ്യക്തമാക്കിയത്. ഇന്നലെ ജോസ് കെ മാണി ജൂലൈ 10-നകം താഴെത്തട്ടിലുള്ള മണ്ഡലം കമ്മിറ്റികൾ അടക്കം വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനം, അതായത് ആ കമ്മിറ്റികളിലൂടെ ഇവരുദ്ദേശിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം, അതിനുള്ള കരുത്ത് തെളിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം, കൃത്യമായി അത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. അങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ബാർഗെയിനിങ് പവറായി മാറുക, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ സീറ്റുകളിലേക്ക് കൂടുതൽ സീറ്റുകൾ ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ UDFലെങ്കിൽ UDFൽ അല്ലെങ്കിൽ LDFലേക്ക് പോവുക. UDF എന്ന സാധ്യത ഇപ്പോഴും ജോസ് വിഭാഗം തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആ ജോസിനൊപ്പം ഇപ്പോഴുള്ള നേതാക്കളുടെ നിലപാടുകൾ തന്നെയാണ്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ നിലപാടാണ്, UDFനൊപ്പം വേണം എന്നൊരു നിലപാട് തന്നെയാണ് വ്യക്തിപരമായി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന മാസങ്ങളിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അത് UDF സംവിധാനത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു വെല്ലുവിളി ഉയർത്തുമോ കോട്ടയം പോലുള്ള ജില്ലകളിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ചില ധാരണകൾ, ഭാവിയിലേക്കുള്ള ചില ധാരണകൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ കോൺഗ്രസ് ചില സീറ്റുകൾ ഒഴിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഒരു മത്സരത്തിന് സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ജോസഫ് ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നു. ജോസഫ് ഗ്രൂപ്പും ജോസ് ഗ്രൂപ്പും തമ്മിലുള്ള ഒരു മത്സരം ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടേക്കാം. അത് നേരത്തെ തന്നെയും ഈ കോട്ടയം ജില്ലയിൽ ഉടനീളം അത്തരത്തിലുള്ള നീക്കങ്ങൾ, സൗഹൃദ മത്സരങ്ങൾ അടക്കം കണ്ടിട്ടുള്ള ഒരു ജില്ലയാണ്. എന്തായാലും പരസ്പരം ശക്തി തെളിയിക്കാനുള്ള ഒരു നീക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ മുൻപ് കെ മാണിയുള്ള കാലത്ത് തന്നെ കോൺഗ്രസുമായി ബന്ധം വഷളാവുന്ന ഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൽ സൗഹൃദ മത്സരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോൺഗ്രസും കേരള കോൺഗ്രസും മത്സരിച്ചിട്ടുണ്ട്. അന്നില്ലാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലൂടെ ജോസ് കെ മാണിയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് വിചാരിച്ച UDF നേതൃത്വത്തെയും ആശങ്കപ്പെടുത്തുന്നതല്ലേ കോട്ടയം ജില്ലയിൽ അടക്കം കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ? ഇപ്പോൾ തന്നെ ജോസ് പക്ഷത്തിൻ്റെ ഒരു നിലപാട് നേതാക്കളപ്പുറത്തും പ്രവർത്തകർ ഇപ്പുറത്തും ഞങ്ങൾക്കൊപ്പവും എന്നതാണല്ലോ. അങ്ങനെ ഈ UDF എടുത്തൊരു തീരുമാനത്തെ നേരിടാൻ ഇവർ തയ്യാറായാൽ ഫലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് അതൊരു വലിയ തിരിച്ചടിയാകും, വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ആ നിലയിലേക്ക് ജോസ് കെ മാണി മാറാൻ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുമോ? അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് UDFനെ സംബന്ധിച്ച്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടുള്ള മത്സരങ്ങളിലാണ് കോട്ടയം ജില്ലയിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലയിടത്തും തിരിച്ചടികൾ ഉണ്ടാകും. ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാടുകളും പലയിടത്തും നിർണായകമാകും. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ നേതാക്കളെ ഇപ്പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജോസഫ് ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഇനി ഒപ്പം എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തിയാൽ, ഇന്നലെ തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രിൻസ് ലൂക്കോസിനെ പോലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പോലും എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ നേതാക്കൾ ഇനിയും എത്തും. EJ അഗസ്തി ഇടഞ്ഞു നിൽക്കുന്ന നിലപാടുണ്ട്. പാലാ നഗരസഭയിലടക്കം ചില കൗൺസിലർമാർ മാറുന്നു. അങ്ങനെ താഴെത്തട്ടിലെ ആളുകളെ കൂടി വലിച്ചാൽ UDFന് ഒരു വെല്ലുവിളി ഉണ്ടാകില്ല. അതേസമയം തന്നെ ജോസിന് മുന്നിലുള്ളത് ഇത്തരം നേതാക്കളെയും പ്രവർത്തകരെയും ഒപ്പം നിർത്തുക എന്ന വെല്ലുവിളി തന്നെയാണ്. നമ്മൾക്കൊപ്പം ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ഉണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, അതിശക്തമായ തീരുമാനം, സാധാരണ ഒരു UDF സംവിധാനത്തിൽ ഉണ്ടാകാത്തതുപോലൊരു തീരുമാനമെടുത്ത് ജോസ് കെ മാണിയെ പുറത്താക്കിയ UDF എന്ന നിലയിൽ കാര്യങ്ങളെ കണ്ടുവെങ്കിൽ, ഇപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും ഒരു നിലപാടെടുക്കാനാണ് ജോസ് തയ്യാറാകുന്നത്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് UDFന് വലിയ ദോഷം സൃഷ്ടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടാകില്ല. അതിൽ അത് അങ്കലാപ്പിലാക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ ആവില്ലേ, UDFനെ ആവില്ലേ? തീർച്ചയായിട്ടും കോട്ടയം ഇടുക്കി ജില്ലകളിലെ
കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരു ഒരു സ്വാധീനമുണ്ട്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വർഷങ്ങളായിട്ടുള്ള സ്വാധീനം. പല തെരഞ്ഞെടുപ്പിലൊക്കെ അവർ തോറ്റു എങ്കിൽ പോലും അവരുടെ അടിസ്ഥാന പിന്തുണ ആ ഒരു സപ്പോർട്ട് ബേസ് അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് യു ഡി എഫ് നേതൃത്വത്തിനെ പറ്റി ഏറ്റവും വലിയ ബുദ്ധിമോശം. ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ സാഹചര്യം ബി ജെ പി ഒരു സ്പേസ് നോക്കാൻ വേണ്ടി കേരളത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ട് മുന്നണികൾ തമ്മിൽ പരസ്പരം വലിയ വ്യത്യാസം ഒന്നുമില്ലാതെ ഏറ്റുമുട്ടുന്നു. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിലെ ഒരു പഞ്ചായത്തിലെ ഒരു സീറ്റ് ചിലപ്പോ 10 വോട്ടിനൊക്കെ ആയിരിക്കും പോവുക, ചിലപ്പോ 1 വോട്ടിന്, ചിലപ്പോ തുല്യാതുല്യ നിൽക്കും. അവിടെയൊക്കെ വലിയ വ്യത്യാസം അട്ടിമറി നടത്താൻ ജോസ് കെ മാണി വിഭാഗത്തിന് കഴിയും. അതായത് കോട്ടയം ജില്ലാ ഇപ്പം പഞ്ചായത്തിലെ അവര് മാണി ഗ്രൂപ്പാണ് ചെയർമാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ബാലൻസ് സമനിലത്തെത്തിക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങളുടെ ശക്തി തെളിയിക്കാം എന്നായിരിക്കും ജോസ് കെ മാണി നോക്കുക. തീർച്ചയായും അത് തീർച്ചയായിട്ടും വിനാശകരമായിരിക്കും യു ഡി എഫിന്. ശ്രീ പൊടിപ്പാറ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മാധ്യമപ്രവർത്തകൻ. ശ്രീ പൊടിപ്പാറ, ഇപ്പോൾ പ്രൊഫസർ ജയരാജ് എം എൽ എ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ പാർട്ടിയുടെ ആ നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫ് രാഷ്ട്രീയ സംവിധാനത്തിന് വലിയ സ്വാധീനമുള്ള കോട്ടയം, പത്തനംതിട്ട, അതുപോലെ ഇടുക്കി ജില്ലകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അവർക്ക് പരമാവധി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ജില്ലകളിൽ അങ്ങനെ ജോസ് കെ മാണി പക്ഷം ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ഇപ്പോൾ അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയാൽ യു ഡി എഫിനും കോൺഗ്രസ് നേതാക്കൾക്കും അവരെ ആശങ്കപ്പെടുത്തുന്നതാവില്ലേ? യു ഡി എഫിന് തന്നെ അതിൻ്റെ ദോഷം അവിചാരിതമായി ഇപ്പോഴത്തെ പൊതു സാഹചര്യത്തിൽ തന്നെ ഇടതുമുന്നണിക്ക് പല അവകാശത്തിനും അവകാശവാദങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ കോവിഡ് കാലത്തെ നടപടികളും മറ്റും അതെല്ലാം അതിനുമൊക്കെ അപ്പുറം ഈ ജോസ് കെ മാണി പക്ഷം കൂടി ഇടഞ്ഞു നിന്നാൽ ഇടതുമുന്നണിക്കത് മറ്റൊരു നേട്ടമായി മാറിയേക്കാം. ഈ ആശങ്ക യു ഡി എഫ് ക്യാമ്പിൽ പടർത്താൻ ജോസ് കെ മാണി പക്ഷത്തിന് കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ? എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയോട് ചേർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഉണ്ടാകുന്ന അത്രയും ദോഷം തീർച്ചയായിട്ടും ഈ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ജോസ് കെ മാണി വിഭാഗം തനിച്ച് മത്സരിച്ചാൽ വലിയ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ രണ്ടിടത്തും പത്തനംതിട്ടയിലും ജയിക്കാനായില്ലെങ്കിലും പലയിടത്തും ചെറിയ ഒരു വോട്ട് വിഹിതം വലിച്ചു മാറ്റിയാൽ പോലും തോൽവി സമ്മാനിക്കാൻ കഴിയും പലർക്കും, അതാണ് അതിലെ പ്രശ്നം. അത് ശരിയാണ്. പ്രത്യേകിച്ച് പാലാ മണ്ഡലത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗത്തിന്റെ തീരുമാനം യു ഡി എഫിന്റെ സാധ്യതകളെ വല്ലാതെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ തന്നെ ജോസ് കെ മാണി അല്ലെ കേരള കോൺഗ്രസിനാണ് മേധാവിത്വം, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കും. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം ഉള്ളത്, ഇവര് യു ഡി എഫ് ആയി മത്സരിക്കുമ്പോൾ പോലും ഇവർ തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഊഷ്മളമല്ല. പലയിടത്തും ഇവര് തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നു, പലയിടത്തും കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് കേരള കോൺഗ്രസുകാരൻ വിമതനായി മത്സരിക്കുന്നു. ഇങ്ങനെ പല പഞ്ചായത്തുകളിലും ഈ ഒരു യു ഡി എഫ് സംവിധാനത്തിലല്ല മത്സരം നടക്കുന്നത്. ണല്ലോ ഇപ്പോൾ ജോസ് കെ മാണി മാണി വികാരത്തെയാണ് മുന്നിൽ വെക്കുന്നത്. മുമ്പ് തന്നെ ഈ അകലം കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെങ്കിൽ മാണി വികാരം ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ പാർട്ടിയെ പുറത്താക്കി എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയാൽ ആ വികാരം വികാരപരമായി പ്രവർത്തകരെ കൂടെ നിർത്താൻ കഴിയില്ല. നേതാക്കൾ ജോസഫിന്റെ കൂടെ ആകും തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കോട്ടയത്ത് ഈ ജോസ് കെ മാണി വിഭാഗത്തിന്റെ തീരുമാനം യു ഡി എഫിന്റെ സാധ്യതകളെ വല്ലാതെ ദോഷകരമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ചുരുങ്ങിയ വോട്ടിന് വിജയം തീരുമാനിക്കുന്ന പല വാർഡുകളിലും ജോസ് കെ മാണി വിഭാഗത്തിന്റെ തീരുമാനം യു ഡി എഫിന്റെ സാധ്യതകളെ നഷ്ടപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ജോസ് കെ മാണി വിഭാഗം തനിച്ച് മത്സരിച്ചാൽ അവർക്ക് ഒരുമിച്ച് നിന്ന് മത്സരിച്ചപ്പോൾ കിട്ടിയ നേട്ടം ഉണ്ടാകാനും സാധ്യതയില്ല. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും ഇതുപോലൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ശ്രീ പൊടിപ്പാറയും ശ്രീ ജേക്കബ് ജോർജും പറഞ്ഞതുപോലെ യു ഡി എഫ് സംവിധാനത്തിൽ അവർക്ക് നിർണായകമായി നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ജില്ലകളിൽ അവരുടെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും വിധം തങ്ങളുടെ ഇടപെടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധം ജോസ് കെ മാണിയും കൂട്ടരും ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒറ്റയ്ക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ നിലയ്ക്ക് പലതും ആലോചിക്കേണ്ടി വരുന്ന ഒരു സമ്മർദ്ദമായി അത് മാറുകയും ചെയ്യും. അതാണ് പ്രൊഫസർ ജയരാജ് ന്യൂസ് എയ്റ്റീനോട് തന്നെ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം മുന്നണി സഹകരണം, മുന്നണിയുടെ പങ്കാളിത്തം, മുന്നണി അംഗത്വം എന്നത്. ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ നിലപാട് പരിശോധിച്ച ശേഷമേ
മുന്നണിയിലെടുക്കണമോ എന്ന് പരിശോധിക്കാവൂ എൽ ഡി എഫിന്റെ മുൻ കൺവീനർ എം എം ലോറൻസ് പറഞ്ഞത്. ജനകീയ വിഷയങ്ങളിൽ അവരെടുക്കുന്ന നിലപാടാണ് പരിശോധിക്കേണ്ടത്. താൻ കൺവീനറായിരുന്നപ്പോൾ പി ജെ ജോസഫിനെ എൽ ഡി എഫിൽ എടുത്തതിനെ വി എസ് അച്യുതാനന്ദൻ ശക്തമായി എതിർത്തിരുന്നുവെന്നും ലോറൻസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ജോസഫ് മാണിക്കിപ്പോൾ കെ എം മാണിയുടെ ഒരു പരിചയമോ കെ എം മാണി വഴി തന്ത്രം സ്വീകരിക്കുന്ന ആളാണ്. അതുപോലെ തന്ത്രം സ്വീകരിക്കാനുള്ള കഴിവൊന്നും ജോസഫ് മാണിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരും തോറും പിളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പിളരും തോറും വളരുകയും ചെയ്യും എന്നൊരു പ്രയോഗം നടത്തും മാണി. ഇതാണ് അവരുടെ പാരമ്പര്യം. അവർക്ക് അങ്ങനെ ഒരു തത്വം പ്രധാനമായിട്ട് സ്ഥാനമാണ്. ഇപ്പോൾ അത് പിന്നെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കിട്ടണം, അതുപോലത്തെ കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ ചില പിന്നെ കമ്മിറ്റികളോ അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ സ്ഥാനം കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർക്ക് താല്പര്യം. ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനെ സഹായകമാകുന്ന നിലപാട് ആര് സ്വീകരിക്കുമോ ആ സ്വീകരിക്കുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടി വരും. ജോസഫിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ആൾ ഞാനാണ്. ഞാൻ എൽ ഡി എഫ് കൺവീനർ അയക്കുന്ന കാലത്ത് അന്ന് ജോസഫിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. അവനെ ശക്തിയായിട്ട് ഒരാൾ എതിർത്തിരുന്നു പാർട്ടിയുടെ അകത്ത്. അച്യുതാനന്ദൻ എതിരായിരുന്നു, ശക്തിയായിട്ട് എതിരായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ മുന്നണിയിലെ ജോസഫിൻ്റെ വരവും പോക്കും ഒക്കെയാണിപ്പോൾ എം എം ലോറൻസ് സൂചിപ്പിച്ചത്. ജോസ് കെ മാണി പക്ഷം എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ നീങ്ങുന്നു എന്നത് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. എല്ലാ മുന്നണിയിലെ പ്രധാന പാർട്ടികളും ആ നിലയിൽ കാര്യങ്ങൾ നിൽക്കുന്നു. ഏതായാലും ഇനി